വെൽക്കം ടു കിഡ്സ് ക്ലബ് മലയാളം വിത്ത് മീ അനന്യ. ആദ്യം തന്നെ 3 മാസം നമ്മുടെ വീഡിയോ ഡിലേ ആയതിന് ക്ഷമ ചോദിക്കുന്നു. അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മാർച്ച് മാസമാണ് ഫൈനൽ എക്സാം ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു എക്സാം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പിന്നെ സ്കൂൾ ആനിവേഴ്സറി, പിന്നെ ഇതിന്റെ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്റെ ചേട്ടനെ എക്സാമായി, പിന്നെ രാവിലെ പോയി രാത്രി വരുന്ന രീതിയൊക്കെയാണ്. പിന്നെ മാർച്ച് മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്ന് വെച്ചപ്പോഴാണ് കൊറോണ വന്നത്, അപ്പൊ ഫൈനൽ എക്സാം നിർത്തിവെച്ചു. അപ്പൊ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുക. കൊറോണ എന്ന മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് നേരിടാം. സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനൽ ഞാൻ ഏകദേശം 10-30 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിനെല്ലാം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. ഈ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അപ്പൊ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതല്ല, നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് അറിഞ്ഞ് അവർ സബ്സ്ക്രൈബ് ചെയ്തതാണ്. നമ്മുടെ വീഡിയോയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് പേന കൊണ്ട് ഒരു കീ ചെയിൻ സ്റ്റാൻഡ് ആണ്. അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പേനകള്, പിന്നെ കുറച്ച് മുത്ത്, പിന്നെ ഗ്ലൂഗൺ, അവസാനം ഒരു ട്വൈനും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ വെച്ചു, ഒരേ ഡിസ്റ്റൻസ്, ഏകദേശം ഒരേ ഡിസ്റ്റൻസ്, പക്ക ഒരേ ഡിസ്റ്റൻസ് വേണമെന്നില്ല, ഏകദേശം ഒരേ ഡിസ്റ്റൻസ് പോലെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെയും കറുത്ത ഭാഗം ഒരേപോലത്തെ പേനയാണെന്നാണ് ഇങ്ങനെ വെച്ചത്. പല പേനയാണെങ്കിൽ കളർ അടിച്ചെടുക്കാം. എന്നിട്ട് ഇനി നമ്മുടെ ഗ്ലൂഗൺ എടുത്ത് ഓരോന്നിൻ്റെയും ഒട്ടാതെ ചിലതൊക്കെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. ഇനി നമുക്ക് എല്ലാ സൈഡിലും മുത്തൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മുത്തുകളും അതിന്റെ മുകളിൽ ക്യാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, അത് ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ട്വൈൻ ആണ് കെട്ടാവുള്ളത്. അപ്പൊ നമ്മുടെ കീ ചെയിൻ ഹോൾഡർ ഇവിടെ റെഡിയാണ്. എളുപ്പത്തിൽ പേന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കീ ചെയിൻ ഹോൾഡറാണ് ഇത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എത്തുന്നതിനു വരെ ബൈ.